ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീഗോ ഫാക്സിലേക്ക് സ്വാഗതം. 1697 അഞ്ചുതെങ്ങ് കലാപം നാട്ടുകാർക്ക് താങ്ങാനാവാത്ത ഒരു പരാജയമായിരുന്നു. എന്നാൽ അവർക്ക് ഇതിന് പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനായി അവർ കാത്തിരുന്നു. അങ്ങനെ നീണ്ട 24 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു 1721 April 11 എന്ന ദിവസം. വളരെ സന്തോഷപൂർവ്വം കുറേയേറെ സമ്മാനങ്ങളുമായി ആറ്റിങ്ങൽ റാണിയെ കാണുവാൻ വരികയായിരുന്നു ഒരു സംഘം ബ്രിട്ടീഷ് കച്ചവടക്കാർ. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. പല ദിക്കിൽ നിന്നായി അവരെ ആരൊക്കെയോ ചേർന്ന് ആക്രമിക്കുന്നു. ഒന്നും ചിന്തിക്കാനുള്ള സമയം പോലും അവർക്ക് കിട്ടിയിരുന്നില്ല. വളരെ നേരം നീണ്ടു നിന്ന ആക്രമണത്തിൽ പല ബ്രിട്ടീഷ് കച്ചവടക്കാരും മരണത്തിന് കീഴടങ്ങി. കണക്കുകൾ പരിശോധിച്ചാൽ 140 മുകളിലാണ് മരണം സംഭവിച്ചത്. അതിൽ കച്ചവടക്കാരുടെ തലവനായിരുന്ന ഗിഫോർഡും പെടും. അക്രമണത്തിന് പിന്നിൽ ആരാണെന്നറിയുവാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അതെ, നാട്ടുകാരുടെ തിരികെയുള്ള പ്രതികാരമായിരുന്നു അത്. ആ ആക്രമണത്തിന് ശേഷം അക്രമികൾ, അതായത് അവിടുത്തെ നാട്ടുകാർ, അഞ്ചുതെങ്ങ് കോട്ട വളഞ്ഞിരുന്നു. ഏകദേശം 6 ആ കോട്ട നാട്ടുകാരുടെ പക്കലായിരുന്നു. നാട്ടുകാർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തി വച്ചിരുന്നു. ആ സമയം വേണാട് ഭരിച്ചിരുന്ന രാജാവായിരുന്നു ആദിത്യവർമ്മ. ആരൊക്കെ വിചാരിച്ചിട്ടും നാട്ടുകാരുടെ രോക്ഷത്തെ ആർക്കും തന്നെ അടക്കുവാൻ സാധിച്ചില്ല. 1721 ഒക്ടോബറിൽ തലശ്ശേരിയിൽ നിന്നും എത്തിയ ബ്രിട്ടീഷ് പട്ടോളക്കാർ വളരെ കഷ്ടപ്പെട്ട് കോട്ടയെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. പിൽക്കാലത്ത് 1721 April 11 എന്ന ദിനം ആറ്റിങ്ങൽ കലാപം ആയി അറിയപ്പെട്ടു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാവുന്നത്. അതായത് നാട്ടുകാർ സംഘം ചേർന്ന് പ്രക്ഷോഭിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.